ഒഴിഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞത് കൂട്ടത്തോടെ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടിയായിരുന്നല്ലേ? എല്ലാം തകർത്തു കളയുന്നു ഇയാള് പറഞ്ഞപ്പോ ഇത്രയും ചെയ്തു കളയുന്നു ഞങ്ങൾ കരുതിയില്ല. ഇന്നലെ രാത്രി ആശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ? എന്നും ഈ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്ന ഞാൻ ഒരു സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കഥ? മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല, ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. ഉള്ള കിടപ്പാടം തകർത്തതിനേക്കായ ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു. ആസാനെ നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും, അത് വേറെ കാര്യം. ഇത് ഞങ്ങളെ വണ്ടി ഏതോ കള്ള കൂടെ കത്തുകൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ച് കേട്ടിയതാണ്. അല്ലാതെ ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യുമോ? മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല. കാര്യം അറിയാതെ ഇവനെ ഇങ്ങനെ ഉപദ്രവിച്ച് നിങ്ങളോട് ഇങ്ങനല്ല പെരുമാറണ്ടേ? എന്തൊക്കെയായാലും നിങ്ങളുടെ ഈ ലോറിയല്ലേ ഞങ്ങളുടെ വീട് തകർത്തത്. അപ്പൊ സമാധാനം പറയേണ്ടത് അതിന്റെ ഉടമസ്ഥരായ നിങ്ങൾ തന്നെയാ. ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ വീട് ഈ കാണുന്നതറിയോ? നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വീട് ഇതിൽ നല്ലതായിട്ട് ഞങ്ങൾ കെട്ടിച്ചു വിടും. ഏതോ മോഷ്ടാവ് കാണിച്ച അക്രമത്തിന് ഞങ്ങൾ എന്തിനു വീട് പണിഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിയാം. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല, കാരണം ഞങ്ങൾ മനസാക്ഷിയുള്ളവരാ. ഈ വീട് എന്റെ മേൽനോട്ടത്തിൽ ഞാൻ നേരിട്ട് നിന്ന് പണിപ്പിച്ചിരും. ഈ ലോറിയുടെ ആർസി ഓണർ ആരാ? ഞാനാ. ഓ, എന്നാ സാറ് വന്ന് ജീപ്പിലോട്ട് കയറണം. എന്താ കാര്യം? വധശ്രമം. വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു. അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ധാരാളം മതി. കേരള ജീപ്പില്. ഒരാളിവിടെ നിക്കുന്നുണ്ടല്ലോ സാറേ. വെഡ്ബടി, ഇതെല്ലാം സുമ്നെ ബേജാർ. വേണ്ട സാറേ, നമ്മുടെ പിടിയിൽ നിക്കില്ല. എന്റെ ലാരി കദ്ദ കള്ളനെ നിങ്ങൾ ആദ്യം പിടിക്കും, ബാക്കി പിന്നെ ആലോചിക്കും. അവര് വീട് പണിതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കേസിൽ യാതൊരു പരാതിയില്ല. സാറന്മാര് പോണം. കേട്ടില്ലേ സാറേ, അവർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ സംഗതി പുലിവാലാകെ. ഈ മല്ലയ്യക്ക് കേന്ദ്രത്തിലാ പിടി. വാടോ, ലോറി എടുക്കടാ. ലോറി കൊണ്ടുപോകാൻ വരട്ടെ. വീട് പണി തുടങ്ങിയിട്ട് സാവകാശം ലോറി തന്നു വിടാം. അതുവരെ ഒരു ഉറപ്പിന് അത് ഇവിടെ കിടക്കട്ടെ. ഇവളിന്ത തുമ്പ കഷ്ടാക്കിത്തേറിയനു. എന്നാ പേര്ന്ന്? എന്റെ മല്ലയ്യ കല്യാണം കഴിക്കാത്ത പെമ്പിള്ളരോടാണോ പേരെന്നാണ് ചോദിക്കുന്നത്? ഇവിടെയൊക്കെ കല്യാണത്തിന് മുമ്പ് പ്രസവിച്ച ചീത്ത പേരാ. പേര് പേര് ഗൗരി. സാറി, വീട് പണി കളിഞ്ഞ് സാവകാശം വണ്ടി തന്നു വിടാം. അതുവരെ വണ്ടി അവിടെ കിടക്കട്ടെ ഒരു ഉറപ്പിന്. എടാ വണ്ടി തൽക്കാലം മാറ്റിയിടും. ഗൗരിക്ക് സന്തോഷമായില്ല? വണ്ടി എടുത്തോ. ആൾക്കാരൊക്കെ ഒന്ന് മാറിക്കുന്നേ. തലയിൽ വല്ല ഓടാ കീടാ വീണ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങളെ പറ്റില്ല. മാറുക, പോട്ടെ പോട്ടെ, വൈകിട്ട് പോട്ടെ. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മലെന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? മാത്രമല്ല, ലോറിയുടെ സ്റ്റീറിംഗ് ഇതാ ഈ നെഞ്ചിലും. സ്റ്റീറിംഗ് അല്ല, ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ഒരു കണക്കിന് ഞാൻ ലോറിക്ക് അടിയുന്നു. റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. ഓ ശിവനേ, ഇതെന്ത് പറ്റി ഗോപാല? എല്ലാരും തലയിലും കെട്ടാണല്ല. ജന്മദിനോ ഒന്ന് ആചരിക്കാമെന്ന് കരുതി. അറിഞ്ഞില്ലേ നിങ്ങള്, ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടിട്ട് പോണ വഴി നിയന്ത്രണം വിട്ട് ആശാന്റെ ഹൗസിംഗ് തകർത്തില്ലേ? അത് ഞങ്ങൾ അറിഞ്ഞല്ലോ. ഏതവനാണ് ലോറി കത്തതെന്ന് മല്ലയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ദനു, എന്ത് പറ്റിയടാ? ഏയ്, ചായ നിറുകും തലേക്കറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും? ഞാനോ? പോടാ. നീ ആരെ നോക്കണേ ശിവൻകുട്ടി? 11-ാം പത്തിന്റെ കാവിലമ്മ വന്നു നോക്കിയതാ. അതിൽ പെങ്ങൾ വരുന്നുണ്ട്. അവൾക്ക് കൊടുത്ത് ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ട്. ജോലി ശരിയാക്കി തന്നത് ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ചേട്ടൻ എന്താ വല്ലാതിരിക്കുന്നെ? നിന്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കും തോന്നണല്ലേ. നിന്റെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ച മട്ട. എന്നോട് ആലോചിക്കാതെയോ? ആട്ടെ, ഏതാ കക്ഷി പറയാം. നീ കേറ്.
ആ തല്ലുന്നവൻ അതിന്റെ ചെറുക്കൻ. ആ ക്രിമിനലോ അയാളുടെ ശല്യം സഹിക്കാതെ ഞാൻ ഈ നാട്ടിൽ നിന്നേ പോയത്. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, ദാ ഞാൻ കെട്ടാൻ പോള പെണ്ണ ഇവള്. ഇനി ഇവൾക്ക് കല്യാണം ആലോചിച്ചോണ്ട് ആരെങ്കിലും വന്ന ദാ ഇവന്റെ ഗതിയായിരിക്കും എല്ലാത്തിനും. പറഞ്ഞേക്കാം. ഒന്നുകൂടെ ഒന്ന് മിനുങ്ങിയിട്ടുണ്ടല്ലോ ഡീ. അടുത്ത ആഴ്ച തന്നെ കല്യാണം ഉറപ്പിച്ചോളാൻ അച്ഛനോട് പറ. എല്ലാവർക്കും വിഷമമുള്ള കാര്യാ. പക്ഷേ നാഗേന്ദ്രൻ ധിക്കരിച്ച് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂ? ഈ വീടിന്റെ ആധാരം വരെ അയാളുടെ കയ്യില. നാളെ തെരുവിലേക്ക് ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങേണ്ട അവസ്ഥയാ. എന്തൊക്കെ പറഞ്ഞാലും ശരി, അങ്ങനെ ഒരു കവലച്ചട്ടമ്പിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറല്ല. അയാളുടെ കട എങ്ങനെയെങ്കിലും ഞാൻ വീട്ടു, അല്ലാതെ എന്റെ ജീവിതം കൊണ്ട് അത് വീട്ടാമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട. അത് നടക്കില്ലമ്മേ. ഒരു പണി നടക്കുമ്പോ അതിൽ ഒരു കുറവ് ഉണ്ടാവരുമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആ പട്ടിയിലൊക്കെ സ്ട്രോങ് ആയിട്ട് അടിക്കും. 2 ഇഞ്ചിന് ആണിയൊക്കെ വാങ്ങിച്ചു തന്നല്ലേ. ഈ സിമന്റ് ഒക്കെ ഇങ്ങനെയാണോ കുഴക്കുന്നത്? നന്നായിട്ട് കുഴച്ചു തേച്ചാലേ സെറ്റ് ആവുള്ളൂ. ഈ മേൽനോട്ടം മേൽനോട്ടം എന്ന് പറയുന്നത് ഈ പെമ്പിള്ളേരുടെ മേത്തോട്ടുള്ള നോട്ടമാണോ? ഞാനാ ലോറി വെറുതെ മനസ്സിലായി. ചുമ്മാ നിക്കാതെ വാ മുരുക, ഒരു കൈ നോക്ക. സാറിന് കൈ നോക്കാൻ അറിയത്തില്ല, പിന്നെ വായി നോക്കാനേ അറിയൂ. അതെ, എനിക്ക് ഈ ചീട്ടുകളി മദ്യപാനൊന്നും ഒരു ശീലമല്ല. ആ ദിവസവും ഇവിടെ വന്നാ മതി, ശീലമായിക്കോളും. ഈ ചന്ദ്രന്റെ ചിട്ടി കമ്പനിയിലെ ജോലിയൊന്നുമില്ലേ? ഇവിടെ വന്നിരുന്നിനി അതും പൂട്ടിക്കണോ? അത്യാവശ്യമാണ്, അവര് വിളിച്ചോളും. ആശാൻ ചീട്ടർക്ക് അതെ കുറച്ച് പണിക്കാരെ കൂടുതൽ നിർത്തണം, ഇല്ലെങ്കിൽ ഇത് ഏത് കാലത്ത് തീരാനാ? ഇതെന്ത് ചെമ്പോ സർക്കസാ? ആ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഇറക്കി, എനിക്ക് വണ്ടി വർഷം കൊണ്ടോളാം. സാധനങ്ങളൊക്കെ ഞങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കും? എടാ തൽക്കാലം വണ്ടി അവിടെ കിടക്കട്ടെ, അവരത് വീടായിട്ട് ഉപയോഗിക്കല്ലേ. വീടായിട്ടാ? ദൈവമേ, എന്താ അല്ല ബോണറ്റ് കക്കൂസാക്കി നോക്കിയതാ. ചേച്ചി മഴ വരാൻ പോണ്ടല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? കുട്ടി വിഷമിക്കണ്ട, നിങ്ങളെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാ. എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. സലാറുണ്ട്. മഴ വന്നപ്പം മുരുകൻ സാർ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നു. ഇനി വീട് പണി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ല ഒരു കൈ ഇരിക്കുന്നോ? മുല്ലയ്യ എന്റെ ബാത്റൂമിന് ലൈറ്റ് കത്തുന്നില്ല, ഒരു പെട്രോമാക്സ് കിട്ടിയ കാര്യം സാധിക്കാമായിരുന്നു. കിട്ടില്ല? ചേട്ടന്റെ ബാഗിൽ മെഴുതിണ്ടാവോ അതിന് കത്തിച്ചിട്ട്? ഇല്ല ചെറുത്തുണ്ടാവോ അതിന് കത്തിച്ച് ആളിച്ചിട്ട്? എല്ലിയ കള്ളൻ മകൻ മുരുക, ഇത് സ്വന്തം വീടായിട്ട് കരുതിയാ മതി. എന്താവശ്യം ഉണ്ടെങ്കിലും മീനാക്ഷിക്ക് എന്നോട് ചോദിക്കാം, എല്ലാത്തിനും ഈ മുരുകണ്ണൻ ഉണ്ടാവും. മഴ പെയ്തപ്പോ എല്ലാരും കരച്ചിലോടെ കരച്ചില്. പ്രായമായ പെൺകുട്ടികളെ കൊണ്ട് ആശാൻ എങ്ങോട്ട് പോനാ? ഞാൻ പറഞ്ഞു മല്ലയ്ക്ക് എത്ര മനസാക്ഷി ഇല്ലാത്ത ആളൊന്നുമല്ല, വലിയ വീടല്ലേ ഇവിടെ കിടക്കണേ. നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന മല്ലയ്ക്ക് സന്തോഷാവുള്ളൂ. ഈ മനസ്സ് എനിക്കറിഞ്ഞൂടെ. നിന്റെ ആസനത്തിൽ നീ തന്നെ സുണ്ണാമ്പ സേച്ചാ മതി. എന്റെ അടുത്ത് പറഞ്ഞു അന്തി മകനെ നന്നെ മൂർക്കാൻ കൊണ്ടിയാ നീനു. ആ പെണ്ണിനെ അവിടെ കണ്ടപ്പോഴേ ഇവന് തുടങ്ങിയതാണ് കൃമികടി. ഇവന്റെ ആസനത്തിൽ സുണ്ണാമ്പ് തന്നെ തേക്കണം. അവരെ ഒരു വാടക വീട് കണ്ട് അങ്ങോട് മാറ്റി. അതെ ഈ നാട്ടിൽ എവിടെങ്കിലും വാടക വീട് കണ്ടുപിടിച്ചോണ്ട് വന്നാ തന്നെ ഞാൻ കൊല്ലും. ഇവിടെ അഹങ്കാര കട്ടാത്തോന്ന് ഞാനിവിടെ വീട്ടിൽ വന്ന് താമസിക്കണം കൊമ്പുനോടും.